السلام عليكم ورحمة الله وعليكم السلام ورحمة الله وبركاته كيف الحال؟ Yes, زين الحمد لله Okay നമ്മളിപ്പോൾ ഏത് ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത് അറിയോ ആ അറബിക് ക്ലാസ്സാണ് അല്ലേ നമ്മൾ അറബിയിൽ എന്തൊക്കെ പഠിച്ചല്ലോ ആ ഒരു റൈമ് പഠിച്ചു പിന്നെയോ ഒരു സ്റ്റോറി പഠിച്ചു അല്ലേ ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സൊക്കെ ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാലോ ആ ആരൊക്കെയായിരുന്നു ആ ഹിറ് പിന്നെയോ സിഞ്ചാബ് നെക്സ്റ്റ് ഓറാബ് ഒരു ട്രീ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ പേരെന്തായിരുന്നു യെസ് ഷജറത്ത് ജുവാഫ ഇനി നമ്മൾ ഇന്ന് മുതൽ അറബിയിലെ ലെറ്റേഴ്സ് പഠിക്കാൻ ആരംഭിക്കുകയാണ് അല്ലേ എന്തിനാണ് നമ്മൾ ലെറ്റേഴ്സ് പഠിക്കുന്നത് ആ നമുക്ക് അറബി എന്ന ഭാഷയെ പരിചയപ്പെടാം അറബി പഠിച്ചിട്ട് നമുക്ക് ഖുർആനെ പരിചയപ്പെടാം ഖുർആൻ നമുക്ക് ഓതി പഠിക്കാൻ എന്ത് വേണം അറബി പഠിക്കണം അപ്പോൾ ഒരു പ്രധാന ഭാഷയായ അറബിയിലെ ലെറ്റേഴ്സ് കൊണ്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് ഓക്കെ അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ചിത്രം കാണിച്ചു തരട്ടെ ഒരു പിക്ചർ നോക്കൂ അവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ എന്തൊക്കെയാണ് അതിൽ കാണുന്നത് ആ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ആ എന്തൊക്കെ കാണാം നമുക്ക് ഒരു വീട് കാണാം അല്ലേ നല്ല ഒരു വീട് കാണാം പിന്നെയോ ആ ഒരു ഗേൾ അവിടെ ഉണ്ട് അല്ലേ ഒരു പെൺകുട്ടി അവിടെ ഉണ്ട് എന്താണ് കയ്യിലുള്ളത് ആ ഒരു ബലൂൺ കയ്യിൽ പിടിച്ചിട്ടുണ്ട് പിന്നെയോ വീടിനോടടുത്തായിട്ട് ഒരു സൈക്കിൾ നിർത്തിയിട്ടുണ്ട് അല്ലേ പിന്നെ നമുക്കവിടെ ഒരു കോഴിയെ കാണാം കുറച്ച് കോഴി കുഞ്ഞുങ്ങളെ കാണാം പിന്നെയോ ഒരു കിണർ കാണാം ഒരു ബക്കറ്റ് കാണാം കയർ കാണാം അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് ഇന്ന് രണ്ട് വാക്കുകളുടെ രണ്ട് പിക്ചറിൻ്റെ പിക്ചേഴ്സിൻ്റെ അറബിയിൽ ഉള്ള വാക്ക് എന്താണെന്ന് നമുക്ക് പഠിക്കാം അല്ലേ നമ്മൾ അറബിയല്ലേ പഠിക്കാൻ പോകുന്നത് ഇതെന്താണ് ആ വീടാണ് അല്ലേ സുന്ദരമായൊരു വീട് എന്തിനാണ് നമുക്ക് വീട് ആ നമുക്ക് വീട് ജീവിക്കാനല്ലേ വീട് വെയിലും മഴയും ഒന്നും കൊള്ളാതിരിക്കാൻ നമുക്ക് എന്ത് വേണം ഒരു വീട് വേണം അപ്പം നമുക്ക് വീടിൻ്റെ അറബി പദം പഠിക്കേണ്ട ആവശ്യമല്ലേ ആണ് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് വീടിൻ്റെ അറബി പദം എന്താണെന്ന് നോക്കാം എന്താണ് യെസ് ബൈത്ത് എന്താണ് ബൈത്ത് അറബിയിൽ എന്ത് പറയാം അറബിയിൽ എന്താണ് പറയുക വീടിന് ബൈത്ത് ബൈത്ത് മീൻസ് ഹൗസ് അല്ലേ ഈ സുന്ദരമായ വീടിന് എന്തുണ്ട് നേരെ നിങ്ങൾക്ക് കാണാം ആദ്യം തന്നെ എന്ത് കാണാൻ ആ ഡോറ് കാണാം അല്ലേ ഡോർസ് ഉണ്ട് വിൻഡോസ് ഉണ്ട് എല്ലാം ഉണ്ട് വീടിന് പക്ഷേ അല്ലേ ഭംഗിയുള്ള ഒരു ഡോറ് അല്ലേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഡോറിന് അറബിയിൽ എന്താണ് പറയാന്നാണ് ഓക്കെ എന്താണ് അറബി ഡോറിന് പറയുക ആർക്കെങ്കിലും അറിയോ ഇല്ല വെരി ഈസിയാണ് കേട്ടോ പഠിക്കാൻ അറബി എന്താണ് ബാബ് എന്താണ് ബാബ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പരിചയപ്പെട്ടു ഈ ബൈത്തിനെ പരിചയപ്പെട്ടു ബൈത്തിൻ്റെ പ്രധാന എൻട്രൻസായ ബാബിനെ പരിചയപ്പെട്ടു ഓക്കെ ഇപ്പം എന്തൊക്കെ പരിചയപ്പെട്ടു ബൈത്ത് മീൻസ് ഹൗസ് ബാബ് മീൻസ് ഡോർ ഇനി ഒന്നും കൂടെ നോക്കിക്കേ ആ പിക്ചറിൽ കുറച്ചുകൂടെ നമുക്ക് വെറുതെ ഒന്ന് പരിചയപ്പെടാം അല്ലേ ബാ കൊണ്ട് വരുന്ന അതായത് നമ്മൾ ഫസ്റ്റ് ബൈത്ത് ബാബ് എന്ന് പറഞ്ഞപ്പോൾ അല്ലേ ഫസ്റ്റ് ബാ എന്നുള്ള ഒരു ഉച്ചാരണമാണ് നമ്മൾ അവിടെ ഉച്ചരിച്ചത് അതുകൊണ്ട് തുടങ്ങുന്ന കുറച്ച് പിക്ചേഴ്സ് കൂടെ അവിടെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഈ രണ്ട് പിക്ചേഴ്സിനാണ് മിസ് പറഞ്ഞ ബൈത്ത് ബാബ് എന്ന പിക്ചേഴ്സിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം അല്ലേ എന്താണ് ആ ഗേളിൻ്റെ കയ്യിലുള്ളത് ആ ബലൂൺ വെരി ഈസിയാണത് പഠിക്കാൻ ബലൂണിന് അറബിയിൽ എന്ത് പറയാമെന്നറിയോ
Balloon. എന്താണ് balloon. Okay. ഇനി നമുക്ക് എന്ത് കാണാം? ആ വീടിനടുത്ത് നോക്കിക്കേ. ഒരു കൂട്ടിൽ ആരാണുള്ളത്? ഒരു ബേർഡ് ഉണ്ട് അല്ലേ? ടോക്കിംഗ് ബേർഡ്. സംസാരിക്കാൻ പഠിപ്പിച്ചാൽ പഠിക്കുന്ന ഒരു ബേർഡ് ഉണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏത് കളറിലാണ് ആ ബേർഡ് കാണുന്നത്? ആ ഗ്രീൻ കളറിൽ. പല കളറിലും പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ഗ്രീൻ കളറുള്ള ഒരു ബേർഡ് ഉണ്ട്. അതിന് അറബിയിൽ എന്താണ് പറയാന്നോ? ബബ്ഗാ. എന്താണ് പറയാ? ബബ്ഗാ. ഓക്കെ, ബാലൂൺ, ബബ്ഗാ. ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. മുറ്റത്ത് എന്താ കാണുന്നത്? ആ ഒരു കിണർ കാണുന്നുണ്ട് അല്ലേ? കിണറിന് അറബിയിൽ പറയുക ബിയർ. എന്താണ് ബിയർ? ബിയർ മീൻസ് വെൽ. ഓക്കെ, ബബ്ഗാ മീൻസ് പാരറ്റ്. ബബ്ഗാ മീൻസ് പാരറ്റ്. പിന്നെയോ? ബിയർ മീൻസ് വെൽ. ബിയർ മീൻസ് വെൽ. ബാലൂൺ മീൻസ് ബലൂൺ. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബൈത്ത്, ബാബ്. ബൈത്ത് മീൻസ് ഹൗസ്, ബാബ് മീൻസ് ഡോർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മിസ് പറഞ്ഞപ്പോൾ അല്ലേ, ബ എന്നോ ബി എന്നോ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ലെറ്ററിനെ പരിചയപ്പെടാം. ആദ്യമായി അറബിയിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ ആരംഭിക്കുന്ന ലെറ്ററാണ്. നോക്കിക്കേ, ബോർഡിലേക്ക് നോക്കൂ. യെസ്, ഇത് ഏതാ ലെറ്റർ അറിയോ? ആ നിങ്ങൾ ഉച്ചരിച്ചപ്പോൾ ചെറിയൊരു ക്ലൂ നിങ്ങൾക്ക് കിട്ടി അല്ലേ? ഇത് ഏതാ ലെറ്റർ എന്നോ? ബാ. എങ്ങനെയാണ് പറയാ? ബാ, ബാ. ഓക്കെ, ഇനി നമ്മൾ അതിനെ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാണ്. എങ്ങനെയാണെന്നോ, ഈ ബാഇൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സിംഗിൾ ലൈൻ അല്ലേ, ചെരിച്ചിട്ട് ഒരു സിംഗിൾ ലൈൻ. അതിനെന്താണ് പറയാന്നോ? ഫത്ഹ. എന്താണ് ഫത്ഹ? അപ്പോൾ നമ്മൾ ആ ബാഇന് മുകളിൽ ഒരു ഫത്ഹ കൊടുത്താൽ നമുക്ക് എന്ത് വായിക്കാം? ബാ, ബാ എന്ന് വായിക്കാം. ബാ എന്ന് എങ്ങനെയാണ് നമ്മൾ ആ സൗണ്ടിൽ അല്ലേ, ആ സൗണ്ടിലുള്ള വേർഡ് വേർഡായിട്ട് നമുക്ക് അതിനെ വായിക്കാം. അപ്പം എങ്ങനെ വായിക്കാം? ബാ എൻ മുകളിൽ ഫത്തഹട്ടാൽ ബാ എന്നപ്പോൾ വായിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ലെറ്റർ ബ. ഇനി നമുക്ക് ഈ ബ എന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതാമെന്ന് കൂടെ പഠിച്ചൂടെ? പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മിസ് ആദ്യം പറയുന്നത്, നമ്മൾ സാധാരണ എല്ലാ ഭാഷകളും അല്ലേ, ഇംഗ്ലീഷ്, മലയാളം അല്ലേ, നിങ്ങൾക്ക് പരിചയമുള്ള അങ്ങനെയുള്ള ഭാഷകളൊക്കെ എഴുതാൻ തുടങ്ങിയ എവിടുന്നാണ്? ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്കാണ് നമ്മൾ എഴുതാൻ ശ്രമിക്കാറ്. പക്ഷേ അറബിക്ക് ഒരു സെപ്പറേറ്റ് ഉണ്ട്. എന്താണെന്നറിയോ? വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്കാണ് എപ്പോഴും അറബി എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതണം? റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ്. എപ്പോഴും ശ്രദ്ധിക്കണേ, മറ്റേ ഭാഷകൾ എഴുതുന്നത് പോലെ ലെഫ്റ്റ് ടു റൈറ്റ് എഴുതരുത്, റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ ഇനി ബോർഡിലേക്ക് നോക്കിക്കോളൂ. നമ്മൾ ഏത് ഭാഗത്ത് നിന്നാണ് അറബി എഴുതുന്നത്? യെസ്, ലെറ്റർ ബാ. അവിടെ കണ്ടോളൂ, ലെറ്റർ ബാ. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം? ബാ. ഓക്കെ, ബാന്റെ മുകളിൽ ഒരു ഫത്ഹ കൂടി കൊടുത്താൽ എന്ത് വായിക്കാം? ബ, ബ, ബ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നെന്ത് പഠിച്ചു? ബ എന്ന ലെറ്റർ പഠിച്ചു. ബ എന്ന ലെറ്റർ കൊണ്ടുള്ള കുറച്ച് വേർഡ്സുകളും പഠിച്ചു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ട് വേർഡ്സുകൾ മിസ് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നോക്കൂ. ഇതെന്താണ്? മ ഹദ, മ ഹദ. വാട്ട് ഇസ് ദിസ്? വാട്ട് ഇസ് ദിസ്? ഹദ ബൈത്ത്.
Hada bait. Okay? Yes. Next. Mahada. Mahada. Hada bab. Hada bab. Okay. Ba in the letter. Ba kondulla. Two words. Ningal. Markerde. Matti words. Ningal ka padikam. Patti anangil padikam. Lay ba kondu verna matti words. Gal nika kandatam. Patingal kandatam. In eda ayalum. E render wordsum. E letter ningal. Orikkal marakkan padilla. Okay. Appo ithre ullu namukku. In the class, we will be able to do this. Next week, we will be able to letter. That's it. Bye. Assalamu alaikum.